വെൽക്കം ടു കുട്ടി ഡയറീസ്. അപ്പൊ എല്ലാവർക്കും സുഖാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇപ്പൊ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് വരികയല്ലേ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അതായത് പുതിയൊരു മൂവിയുടെ റിവ്യൂ വീഡിയോ. അപ്പം ഞാൻ എനിക്ക് റിവ്യൂ വീഡിയോ ഒന്നും ചെയ്തിട്ട് ഒരു പരിചയമില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളാം, ലൈക്ക് ചെയ്തോളാം, ഷെയർ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്ന മൂവി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂഫിയും സുജാതയും. അപ്പോൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അപ്പോൾ ഈ ട്രെയിലറിലും പിന്നെ ഒരു അടിപൊളി സോങ്ങൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് പരിചിതമായിരിക്കും. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, കാണാനിങ്ങനെ എന്താ പറയുക, കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള മൂവി ആയിരുന്നു എന്ന് എനിക്കറിയാം. എല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ഞാനും ഇങ്ങനെ കാണാൻ കട്ട വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിലുള്ള പടമാണ്. പ്രൊഡ്യൂസർ വിജയ് ബാബു, വിജയ് ബാബു സാറാണ്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ അടിപൊളി പടമായിരിക്കും. കാരണം നമ്മുടെ ആട്, ചൂട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പ് പടമാണല്ലേ. അതായത് ഇപ്പം എന്താ പറയുക, കോമഡി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങൾ ഒരു എന്താ പറയുക മൂവിയിലൂടെ നമുക്ക് ഒരുപാട് എന്താ പറയുക നമ്മളെ മെമ്മറികളൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനത്തെ മൂവീസൊക്കെയാണ് ജൂൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡയറക്ടർ എന്ന് പറയുന്നത് ഷാനവാസ് നാരായണപ്പുഴയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മൂവിയാണിത്. അതായത് കരിയാണ് ഫസ്റ്റത്തെ മൂവി. കരി എനിക്ക് തോന്നുന്നു ഇങ്ങനെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഒക്കെ നൽകുന്ന ഒരു മതപരമായിട്ടുള്ള ഇതൊക്കെ തരുന്നൊരു മൂവി തന്നെയാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് കരി കാണാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മൂവി കണ്ടതുകൊണ്ട് ഇത് അടിപൊളി മൂവിയാണല്ലോ. അപ്പോൾ കാണാൻ നല്ല ആഗ്രഹമുണ്ട് കരി. അപ്പോൾ കരിയൊക്കെ കാണണം. പിന്നെ എന്ന് പറയുന്നതിൽ മെയിനായിട്ട് നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് സുജാത എന്നുള്ളൊരു ക്യാരക്ടറാണ്. ഹീറോയിൻ്റെ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് അതിഥി റാവു ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അതിഥി റാവുവിനെയൊക്കെ നമ്മുടെ മമ്മൂക്കയുടെ കൂടെ മലയാളത്തിൽ പ്രജാപതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നായികയാണല്ലേ. അതുപോലെ തന്നെ ജയസൂര്യചേട്ടൻ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് രാജീവൻ എന്നാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ സൂഫി. സൂഫി എന്ന് പറയുന്നത് ഒരു പുതിയ ആക്ടറാണ് ചെയ്തിരിക്കുന്നത്. ദേവ് മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ആക്ടറാണ്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഫസ്റ്റ് ഫിലിം എന്നുള്ളതിനെ അങ്ങനെ ഫസ്റ്റ് ഫിലിം എന്ന് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു. എന്താ പറയുക, ഇനിയും കുറേ മൂവീസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ, മണികണ്ഠൻ പട്ടാമ്പി എന്ന് പറയുന്നത്. മണികണ്ഠൻ ചേട്ടൻ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, എല്ലാ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് നന്നായിട്ട് സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, മണികണ്ഠൻ ചേട്ടൻ ഇതുവരെ എടുത്തുള്ള ക്യാരക്ടേഴ്സിൽ എനിക്ക് കൂടുതൽ എന്താ പറയുക, കൂടുതൽ എനിക്ക് എടുത്തു പറയാൻ തോന്നിയില്ല. അങ്ങനത്തെ ഒരു എടുത്തു പറയാൻ പറ്റിയ ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഇസ്ലാമിക് മതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണ്. അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് പറയുന്നതാണ്. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മതങ്ങളെക്കുറിച്ച് എന്താ പറയുക കൂടുതലായിട്ട് നമ്മൾ മതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരും, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഈ സിനിമയിലും ഒരു ഗ്രാമം, അതായത് ഒരു ഗ്രാമപ്രദേശമാണ്, ഒരു ഉൾഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്ന ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പള്ളിയിലേക്ക് എന്താ പറയുക ഒരു സൂഫിയുടെ എൻട്രിയാണ്, നമ്മുടെ നായകൻ്റെ എൻട്രിയാണ്. അപ്പോൾ ഈ സൂഫി അവരുടെ ഒരു ഗുരുണ്ട്, ഒരു ഗുരുവായിട്ടുള്ള ആളുണ്ട്. അതായത് അവിടുത്തെ, അതായത് ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാവില്ല, നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും ഒരു മുസ്ലിയാർ, അല്ലെങ്കിൽ എന്താ പറയുക എനിക്കറിയില്ല, ഒരു മുസ്ലിയാരെ പോലെ ഒരാൾ. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചരടൂതി കെട്ടാനും അങ്ങനത്തെ ഒക്കെ ആയിട്ട്, അതായത് ബാങ്ക് വിളിക്കുന്ന ഒക്കെ ഒരു ആളുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഒരു മുസ്ലിയാർ ഈ ഗ്രാമത്തിലുണ്ട്. ഈ മുസ്ലിയാരുടെ ശിഷ്യനാണ് അത് നമ്മുടെ സൂഫി. അപ്പോൾ സൂഫി ഇവരെ കാണാൻ വരുന്നു. അങ്ങനെ അത്രയും ജ്ഞാനി ആയിട്ടുള്ള ഒരാളാണ്. അതായത് സകലകലാവല്ലവനും ഭയങ്കര ജ്ഞാനി ആയിട്ടുള്ള ആളാണ് സൂഫി എന്ന് നമ്മുടെ ഈ ഒരു മുസ്ലിയാരെ എന്ന് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ സുജാത എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു മിണ്ടാൻ വയ്യാത്ത കുട്ടിയാണ്. അതായത് സംസാരിക്കാൻ ശേഷിയില്ല, പക്ഷെ കേൾക്കും. സാധാരണഗതിയിൽ നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടികൾക്ക് കേൾക്കാനും കഴിയില്ല എന്നൊക്കെയാണ് പറയുക. പക്ഷേ സംസാരിക്കാൻ എന്താ പറയുക പറ്റില്ല, പക്ഷെ കേൾക്കുന്ന തരത്തിലുള്ള ഒരു ഇതിലുള്ള കുട്ടിയാണ് സുജാത എന്ന് പറയുന്നത്. അപ്പോൾ സുജാത എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു നായർ തറവാട് പോലത്തെ ഒരു തറവാട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മോളേ ഉള്ളൂ. അപ്പോൾ മോളുടെ കല്യാണം കാര്യങ്ങളായിട്ട് എന്താ പറയുക അത്രയും സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയാണ് സിദ്ദീഖ് സാറാണ് നമ്മുടെ അച്ഛനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും സിദ്ദീഖ് സാറ് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല പറയാനില്ല. കാരണം എനിക്ക് തോന്നുന്നു സിദ്ദീഖ് സാറ് ചെയ്തതിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്, മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടറിൽ ചില ഇമോഷണൽ ആയിട്ടുള്ള നമ്മളെ അവസാനമൊക്കെ വരുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്.
അതൊക്കെ എന്താ പറയാ ഭയങ്കര നാച്ചുറൽ ആണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അറിയാലോ ഏത് സിനിമ എടുത്താലും തകർക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്ക് പറയാതെക്കാൻ പറ്റുന്നില്ല ഈ ക്യാരക്ടറിനെ കുറിച്ച്, എനിക്ക് പറയാതെക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് നിങ്ങൾക്ക് കാണും. എന്തായാലും എന്താ പറയാ നമുക്ക് മറക്കാൻ പറ്റില്ല ആ ഭാഗങ്ങളൊന്നും. പിന്നെ അങ്ങനെ എന്താ പറയാ സുജാത എന്നുള്ള ഒരു ഒരു പെൺകുട്ടി, അപ്പോൾ ആ പെൺകുട്ടിക്ക് അത്യാവശ്യം ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ഛനും അമ്മയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേറൊരു മകനും മകളും സുജാതയ്ക്ക് ശേഷം ഉണ്ടായി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് കണ്ടിട്ട് സുജാതയ്ക്ക് വിഷമാവോ എന്നൊക്കെ കരുതിയിട്ട് വേറൊരു കുട്ടിയെ വേണ്ട എന്ന് വിചാരിച്ചൊരു അച്ഛനും അമ്മയും. കാരണം അത്രയ്ക്ക് എന്താ പറയുക മകളെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയാണ്. അപ്പോൾ സുജാതയുടെ ലോകം എന്ന് പറയുന്നത് സുജാതയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ സുജാത എന്താ പറയുക എല്ലാവരും ഏറ്റവും നാട്ടിലുള്ള ഗ്രാമങ്ങളിലുള്ള ഗ്രാമത്തിലുള്ള എല്ലാവരും ഏറ്റവും അവൾ അത്യാവശ്യം കമ്പനിയാണ്. അങ്ങനെ ജിന്ന പള്ളി, അപ്പോൾ നമ്മുടെ ഈ പള്ളി എന്ന് പറയുന്നത് ഭയങ്കര സംഭവം കേട്ടോ. അതായത് ഈ സിനിമയിൽ ഞാൻ പറഞ്ഞു മുസ്ലിങ്ങളുടെ, അതായത് ഈ ഒരു ഇസ്ലാം മതത്തിന് കൂടുതലൊരു പ്രാധാന്യം, പ്രാധാന്യമല്ല ഇസ്ലാം മതത്തിനെ കൂടുതൽ കാണിക്കുന്നുണ്ട് ഇതിൽ. മതത്തിൻ്റെ ആർട്ട്, അവരുടെ ആർട്ട്, ഇസ്ലാമിക് ആർട്ടുകളും അവരുടെ ബാങ്ക് വിളിക്കുന്ന ഒരു കാര്യങ്ങളും, അത് അവരുടെ പള്ളിയെക്കുറിച്ച്, ഇപ്പോൾ നമ്മൾ എങ്ങനെ അവിടുത്തെ, അതായത് ഇസ്ലാം മതത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ നമുക്കറിയാത്തവരൊക്കെ. അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ചൊക്കെ അധികം ഒന്നും അറിയില്ല, പക്ഷേ ഞാൻ അറിയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് സുജാത ഈ ജിന്ന പള്ളിയിലുള്ള ഈ മുസ്ലിയാരായിട്ട് നല്ല എന്താ പറയുക നല്ലൊരു നല്ലൊരു കമ്പനിയാണ് ഇങ്ങനെ, അതായത് കമ്പനിയാണ് മീൻസ് നന്നായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് എന്താ പറയുക അവൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു അവർക്ക് അറിയാൻ പറ്റും. പിന്നെ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു മുസ്ലിയാരെ ക്യാരക്ടർ ചെയ്ത വ്യക്തിയുടെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അദ്ദേഹം വളരെ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തിലകൻ സാറിനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്തു ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ. ഉസ്താദ് ഹോട്ടലിലൊക്കെ ആ ഒരു താടി, ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു ഇത് ഫീൽ വന്നു. അപ്പോൾ എന്തെങ്കിലും തിലകൻ സാറിനെ നന്നായിട്ട് മിസ് ചെയ്തു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഉണ്ടാവുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു വിഷമമായി. അപ്പോൾ ഏതായാലും അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സുജാത ഈ ജിന്ന പള്ളി ഈ പള്ളിയിലേക്ക് വരുന്നു. അങ്ങനെ പള്ളി ഇടയ്ക്കിടയ്ക്ക് ദിവസമൊക്കെ വരും പള്ളിയിലേക്ക് വരും. അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, ഒരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്, അവിടെ നിന്ന് ബുക്ക് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയമാണ്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിയാർക്ക് അറിയാം, അതായത് അവൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവളുടെ കൊലസിൻ്റെ ശബ്ദം എന്തോ, അവൾ വന്നു കഴിഞ്ഞാൽ തന്നെ മുസ്ലിയാർക്ക് അറിയാം. അപ്പോൾ അവർ തമ്മിൽ നല്ല എന്താ പറയുക നന്നായിട്ട് എന്താ പറയുക അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ അവർ തമ്മിൽ കണ്ണുകൊണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഇതൊക്കെയുണ്ട് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തൻ്റെ ശിഷ്യനായ സൂഫി തൻ്റെ അടുത്തേക്ക് വരുന്നു, ഈ പള്ളിയിലേക്ക് വരുന്നു, പള്ളിയിൽ താമസമാക്കുന്നു. അങ്ങനെ സുജാത അവിടെ വരുന്നു, അങ്ങനെ സുജാതയ്ക്ക് എന്താ പറയുക ഒരു അട്രാക്ഷൻ, ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. അങ്ങനെ എന്താ പറയുക ശരിക്കും സൂഫിമാർക്ക് കല്യാണം കഴിക്കാനൊന്നും പാടില്ല, പക്ഷേ ഇതിൽ അങ്ങനെ സൂഫിയുടെ മനസ്സറിയാതെ പതറി പോവാണ്. അങ്ങനെ പതറി പോകുന്നു, അങ്ങനെ പ്രണയത്തിലാകുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞാൻ കഥകളൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ പിന്നെ ജയസൂര്യ ചേട്ടൻ ഇതുപോലെ തന്നെ നമ്മുടെ സുജാതയുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. രാജീവൻ എന്നാണ് പേര്. അപ്പോൾ ഉള്ള ക്യാരക്ടർ, അതായത് വല്ലാണ്ട് ഒന്നും കൂടുതലായിട്ടൊന്നും ജയസൂര്യ ചേട്ടനെ കാണിക്കുന്നില്ല. ജയചേട്ടനെ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിലും വളരെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ഉള്ള ക്യാരക്ടർ, അതായത് ഇപ്പോൾ 10 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഒരു കൊച്ചുണ്ട്, പക്ഷേ എന്താ പറയുക തനിക്ക് വേണ്ട രീതിയിൽ എന്താ പറയുക നല്ല സംതൃപ്തിയോടെയുള്ള ഒരു ദാമ്പത്യ ജീവിതം കിട്ടാതെ പോയിട്ടുള്ള ഒരു ഹസ്ബൻഡിൻ്റെ ഒരു റോളാണ് എന്താ പറയുക രാജീവൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൽ ജയസൂര്യ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക തനിക്ക് കിട്ടിയ റോള് വളരെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര നാച്ചുറലായിട്ട് എന്താ പറയുക അച്ഛനോട് അവിടെ ഒരു സീനുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ കണ്ടതുകൊണ്ട് അത് എടുത്തിങ്ങനെ പറയാനുണ്ടോ. അപ്പോൾ അവർ തറവാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം 10 വർഷത്തിന് ശേഷം വന്നിട്ടുള്ളൊരു സീനുണ്ട്, അവിടെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള അഭിനയം ചെയ്ത് ഭയങ്കര ഒരു ഒറിജിനാലിറ്റി, ആ ഒരു സീനിന് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ നല്ല വൃത്തിയോടുകൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക്കാണ് കേട്ടോ. അതായത് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം, അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം എം ജയചന്ദ്രനാണ്, പറയാനില്ലല്ലോ. ഒരു രക്ഷയുണ്ടാവില്ല, വേറെ തരത്തിലുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ വാതിരിക്കൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഈ രംഗം കൂടെ വരുന്ന സമയത്ത് നമുക്കൊരു രക്ഷയില്ല. ഞാൻ ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാൻ മൂവി കണ്ടത്. അപ്പോൾ മൂവി കണ്ടപ്പോൾ ഞാൻ ഹെഡ്സെറ്റിൽ ഭയങ്കര ഫുൾ സൗണ്ടിലാണ് വെച്ച് കണ്ടത്. അപ്പോൾ ആ പാട്ട് എനിക്ക് പറയാം മ്യൂസിക് ഭയങ്കര എന്താ പറയുക ഒന്നൊരു രക്ഷയില്ല. നമുക്ക് ഓരോ രംഗങ്ങൾക്കും അവർ തരുന്ന പശ്ചാത്തല സംഗീതമുണ്ട്, ആ സംഗീതത്തിലാണ് മെയിനായിട്ട് ഈ സിനിമ പോകുന്നത്. ഈ മുസ്ലിങ്ങളുടെ അതായത് ഈ മതത്തിൻ്റെ ഒരു ബാങ്ക് വിളിക്കുന്നതും, അപ്പം ഞാനൊക്കെ ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ചുറ്റുപാട് നിന്ന് ബാങ്ക് വിളിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം
ചെറിയ മനോഹരമായിട്ട് ബാങ്ക് വിളിക്കുന്നത്, ഇത്ര നല്ല ശബ്ദത്തോടു കൂടി ബാങ്ക് വിളിക്കുന്നത് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അത് ഈ മൂവിയിലൂടെയാണ് കേട്ടത്. ഒരുപാട് സന്തോഷം. അത് കേൾക്കുമ്പോൾ എന്താ പറയാ, എനിക്കിങ്ങനെ എന്താ പറയാ, ചോര ഇങ്ങനെ തിളക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ആ ഒരു ബാങ്ക് വിളി, അതൊരു രണ്ട് വട്ടം ഒരുപാട് വട്ടം അതിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ബാങ്ക് വിളിക്കുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് സൂഫിയാണ് കേട്ടോ. അപ്പൊ ഈ സൂഫിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നിമിഷത്തിലൊക്കെ എന്താ പറയാ, എന്താ പറയാ, പുതുമുഖമായാൽ തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂഫി എന്നുള്ള ക്യാരക്ടർ. അപ്പൊ എനിക്കൊന്നു എന്താ പറയാ, ഈ ആ ഒരു പ്രണയം അവൾക്ക് എന്താ പറയാ, ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഒരു മുസ്ലിം സൂഫിയോട് തോന്നുന്ന ഒരു പ്രണയമാണ് ഇതിൽ എടുത്തു കാണിക്കുന്നത്. പിന്നെ ആ പ്രണയവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് ഓരോ ഈ ഒരു എന്താ പറയാ, ആ ഒരു നീളമുള്ള ഒരു ഭയങ്കര ഹൈറ്റ് ആയിട്ട് താടിയൊക്കെ വെച്ചിട്ട് ഒരു സൂഫി ആയിട്ടുള്ള ഒരു സൂഫിയുടെ കുർത്ത മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, ആ ഒരു ഡ്രസ്സും എല്ലാം കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്താ പറയാ, ആർക്കായാലും പ്രണയം തോന്നി പോകും അത്തരത്തിലുള്ള ഒരു സൂഫിയാണ്. അപ്പോൾ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയാ, നമ്മളൊരു ത്രില്ലർ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ഞാൻ പറഞ്ഞ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇതിന്ന് വല്ലാതെയൊന്നും നമുക്ക് പ്രതീക്ഷിച്ചത്രയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എന്താ പറയുക, പ്രണയവും കാര്യങ്ങളൊക്കെ ഉള്ള മൂവീസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാണുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പൊ സംഗീതം, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് സംഗീതം, സംഗീതം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, എന്താ ഇടയ്ക്കിടയ്ക്ക് നൂറേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് എന്താ പറയാ, ഇത് കണ്ടു കഴിഞ്ഞിട്ടും ഇന്ന് രാവിലെ ഞാൻ ഇരിക്കുന്നത് വരെ ഭയങ്കര ആ പാട്ട് ഇങ്ങനെ കടന്ന് ചെവിയിൽ ഇങ്ങനെ മൂളാണ്. ഭയങ്കര ഒരു നമുക്ക് അങ്ങനെയൊക്കെ ചില പാട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ വല്ലാതെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള, നമുക്ക് നമ്മൾ ചെവി കടന്ന് ഇങ്ങനെ മൂളുന്ന തരത്തിലുള്ള ചില പാട്ടുകൾ ചില സിനിമയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് മൂവി കാണുക. പിന്നെ എന്താ പറയുക, ഒരു ഹാഫ് അതായത് ലാസ്റ്റ് ഒരു അരമണിക്കൂറിലേക്കാണ് എല്ലാവരുടെയും ഈ ഒരു എന്താ പറയുക, ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ അഭിനയം ഇങ്ങനെ കാണുന്ന ഒരു കുറച്ച് രംഗങ്ങളാണ്. ഒരു അരമണിക്കൂറുണ്ട്, അടിപൊളിയാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് വരെയുള്ള കുറച്ച് രംഗങ്ങൾ, ഒരു രക്ഷയില്ല, അതായത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് രംഗങ്ങളാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവരും. അപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ സിനിമയുടെ ഒരു ഫീല് കിട്ടുന്നത്. ഭയങ്കര കോൺഫ്ലിക്റ്റ് പരമായിട്ടുള്ള ഒരു രംഗമാണ്, ഒരു എന്താ പറയാ, അല്ലാത്തൊരു സീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോഴും ആ ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് മൂവി കാണാത്തവരും കണ്ടവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞിട്ട് വഷളാക്കുന്നില്ല കേട്ടോ, കാരണം മൂവി കാണാത്തവർക്ക് ഇതിൻ്റെ എൻഡും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും കാണിച്ചിട്ടുണ്ട്. അതായത് ഈ മുസ്ലിം മതത്തിൽ നമ്മൾ എന്താ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിപ്പിക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ അടക്കുന്ന കാര്യങ്ങളും ശവപ്പറമ്പ് കുഴി കുത്തുന്നതും, അതായത് നമ്മൾ എന്താ പറയുക, ശവക്കുഴി കുത്തുന്നതും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അത് കാണിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചത് ഞാനൊരു ഹിന്ദു അല്ല, അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ നമുക്കൊരു പുതിയ കാര്യങ്ങളല്ല, പുതിയ കാര്യങ്ങളല്ല. എനിക്ക് ഇസ്ലാമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ഇസ്ലാമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് നല്ലത്, പക്ഷെ ഞാൻ പിന്നെയും പറയുകയാണ്, ഇത്രയും മനോഹരമായിട്ടുള്ള ബാങ്ക് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഇത്രയും മനോഹരമായിട്ട് ബാങ്ക് വിളിക്കാനൊക്കെ പറ്റുമോ എനിക്ക് ഈ സിനിമയിലൂടെ തോന്നി. അപ്പോൾ ആ എന്താ പറയുക, ബാങ്ക് വിളിക്കുന്ന ഒരു ക്യാരക്ടറിനോട് പോലും നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോകും. എനിക്കിപ്പോൾ അങ്ങനെയായിരുന്നു, ഈ ഒരു സൂഫിയോട് വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ഇഷ്ടം നമുക്ക് തോന്നിപ്പോകും. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിൽ കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ, ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവി എന്നുള്ള രീതിക്ക് ആരും പോയിട്ട് പടം കാണാൻ നിൽക്കണ്ട, കാരണം അങ്ങനത്തെ ഒരു പടമല്ല. ഒരു ആവറേജ് മൂവിയാണെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അതായത് ഓരോരുത്തരെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർ ആ മൂവിയെ ആക്സെപ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണോ അതിനെ കാണുന്നത് അതുപോലെയാണ്. അപ്പോൾ നമ്മൾ വലിയൊരു പടം, ഭയങ്കര ആക്ഷൻ പടമാണെന്ന് വിചാരിച്ച് കാണുന്നത് നല്ലൊരു പ്രണയമൊക്കെ ഉള്ള ഒരു എന്താ പ്രണയത്തിൻ്റെ ഒഴുക്കിലൂടെ പോകുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഞാനീ ഫസ്റ്റ് പടം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, അതായത് ഞാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ സൂര്യ ടിവിയിൽ ഇങ്ങനെ പരസ്യത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ അതിൻ്റെ ട്രെയിലർ കാണിക്കുന്ന സമയത്താണ് ഞാനിത് കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞ്. ഇതിൻ്റെ ഒരു ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു റിവ്യൂ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അന്ന് നടന്നില്ല. അത് ഇപ്പോൾ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സംതൃപ്തി എന്താ പറയുക, ഭയങ്കര സംതൃപ്തി ഉണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും ഗൈസ് എല്ലാവരും പോയിട്ട് പടം കാണാം, അടിപൊളി പടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊറോണ സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ എന്താ പറയുക, ഇതിനേക്കാൾ കുറച്ചും കൂടെ ഇത് ഇവർക്ക് കിട്ടിയായിരുന്നു, നമുക്ക് തിയേറ്ററിലൊക്കെ പോയി കാണാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ ഒരൊറ്റ വിഷമേ ഉള്ളൂ, തിയേറ്ററിൽ പോയിട്ട് ഈ മൂവി കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, കൊടുത്ത ക്യാരക്ടേഴ്സ് എല്ലാവരും കിഡു ആക്കിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ആണെങ്കിലും കാര്യങ്ങളായാലും
എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ എന്താ അഭിപ്രായം കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് പറയുകയാണ്, ഞാനിപ്പോൾ റിവ്യൂ ഒക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളും കൂടെ എടുത്ത് റിവ്യൂവിൽ പറഞ്ഞു, കുറച്ച് വീണ്ടും പോയി എന്ന് തോന്നുന്നു. എന്നാലും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് റിവ്യൂ ഒന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി കാണാം കേട്ടോ. കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്തൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ആരും മറക്കണ്ട, വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളാം, ലൈക്ക് ചെയ്തോളാം, ഷെയർ ചെയ്തോളാം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഓക്കെ ബൈ, കാണാം, ഓക്കെ ബൈ.